കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. പരിശുദ്ധാത്മാ തത്വശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ വളരെ വിശാലമായ ഒരു പഠനമാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഒന്നാം ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം സംബന്ധിച്ചുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ പരാമർശങ്ങളെ നമുക്ക് വിചിന്തനം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് വിവിധ തിരുവെഴുത്തുകളുടെ ഭാഗങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിക്കുവാൻ ദൈവസ്ഥലം ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഉസ്സീയാവ് മരിച്ചയാണിൽ യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നത് യെശയ്യാവ് കണ്ടു. അവിടെ സെറാഫുകളിൽ ഓരോരുത്തൻ 6-6 ചിറകുകളവരായി 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ ആർത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കും. ഈ ദർശനം ദൈവത്തിന്റെ ദർശനമാണെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നതായി കണ്ടു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 28-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ, ഈ റെഫറൻസുകൾ പറഞ്ഞു പോകാനേ എനിക്ക് നിർവാഹമുള്ളൂ, കാരണം അത് ഓരോന്നും വായിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരുപാട് നീണ്ട ക്ലാസ്സുകൾ കണ്ടുവരും, അത് ഒരു അരോചകത്വം ഉണ്ടാക്കും. അതുകൊണ്ട് വാസ്തവത്തില് അതിനുവേണ്ടി തുണിയാതെ ഞാൻ ഈ റെഫറൻസുകൾ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ആ റെഫറൻസുകൾ പിന്നീട് റെഫർ ചെയ്ത് നോക്കിക്കൊള്ളുക. വളരെ അതിപ്രധാനമായി അത്യാവശ്യമായിട്ടുള്ള റെഫറൻസുകൾ ഞാൻ വായിച്ച് ഇവിടെ വിവരിക്കുകയും ചെയ്യും. അവിടെ പ്രവൃത്തിയുള്ള പുസ്തകം 28-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കണ്ടതായി പറയപ്പെട്ടിരിക്കുന്ന ദർശനം ദൈവത്തിന്റെ ദർശനമായിരുന്നു, അല്ലെങ്കിൽ യഹോവയെ കുറിച്ചുള്ള ദർശനമായിരുന്നു പറയുന്ന ഭാഗം അപ്പോസ്തലൻ പറയുമ്പോൾ, ലൂക്കോസ് പറയുമ്പോൾ പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ദർശനം ആണെന്നാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളായിട്ടാണ് അവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ യെശയ്യാവ് ആറിലെ യഹോവയായ ദൈവം പരിശുദ്ധാത്മാവും കൂടെയാണെന്ന് ഈ വാക്യഭാഗം സ്ഥാപിക്കുകയാണ്. അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവ് പറയുന്നത് എന്ന് ലൂക്കോസ് എടുത്ത് പറയാൻ പറ്റുകയില്ല. അപ്പോൾ യഹോവയെ കുറിച്ചുള്ള ദർശനം, യഹോവ നൽകുന്ന ദർശനം പരിശുദ്ധാത്മാവ് നൽകുന്നതായി പ്രവൃത്തിയുള്ള പുസ്തകം 28-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നതുകൊണ്ട് യഹോവയുടെ പരിശുദ്ധാത്മാവും ദൈവം എന്ന നിലയിൽ പ്രസ്താവിക്കുകയാകുന്നു എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 33 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, 3 മുതൽ 34 വരെ, യിരെമ്യാ 31-ന്റെ 3 മുതൽ 34 വരെ വായിക്കുമ്പോൾ അത് യഹോവ നേരിട്ട് യിരെമ്യാവോട് പറയുന്ന വാക്കുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 3 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, അത് മൊത്തം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ യഹോവ നേരിട്ട് യിരെമ്യാ പ്രവാചകനോട് സംസാരിക്കുന്ന വാക്കുകളായിട്ടാണ് നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണെന്ന് എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്. യിരെമ്യാവ് 31-ാം അധ്യായത്തിന്റെ 3 മുതൽ 34 വരെയുള്ള വാക്കുകളിൽ പറയപ്പെട്ടിരിക്കുന്ന യഹോവയുടെ വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണെന്ന് എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്കുകൾ പറയുമ്പോൾ യഹോവ സമം പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും അതിന് നോക്കുമ്പോഴ് യിരെമ്യാവ് 31, 33, 34 വാക്കുകളിൽ ആകെ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ യഹോവ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകളായി എബ്രായലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ യിരെമ്യാവ് പ്രവചിച്ചത് ഏതാണ്ട് BC 500-ഉം 600-ഉം ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. അപ്പൊ BC 500-ഉം 600-ഉം ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ യിരെമ്യാവ് പ്രവചിച്ച കാര്യം AD 1-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് ആദ്യ യാമത്തിൽ ലൂക്കോസ് എന്ന് പറയുന്ന ചരിത്രകാരനായ സുവിശേഷകൻ ഈ കാര്യം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് പറഞ്ഞാണെന്ന് പറയുമ്പോൾ യഹോവ തന്നെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വ്യാഖ്യാനം പറയാൻ സാധിക്കും. ഇങ്ങനെ നമ്മള് പരസ്പര റെഫറൻസുകളായി നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുമ്പോഴാണ്
നമുക്ക് ഈ പരിശുദ്ധാത്മ തത്വശാസ്ത്രത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങളെ വശങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ രണ്ട് വാക്യങ്ങൾ പറഞ്ഞു ശിയ ആറിലെ ദർശനം, അതുപോലെ ഇരമ്യാ 31:33-34 വാക്യങ്ങൾ പറയപ്പെടുന്നതായിട്ടുള്ള വാക്കുകൾ. അടുത്ത വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൊരിന്ത്യർ എഴുതിയ 2 3:18 വാക്യമാണ്. 2 Corinthians 3:18. അവിടെ ആത്മാവാകുന്ന കർത്താവ് എന്ന് ആത്മാവാകുന്ന കർത്താവ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ കൊരിന്ത്യർ എഴുതിയ ലേഖനം അതിന്റെ 2 Corinthians 3:18 ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ വായിച്ചു കേൾപ്പിക്കുന്ന ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് 2-3 വാക്യങ്ങൾ ഇവിടെ അടുത്തടുത്ത് ഈ വാക്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് അതിന്റെ അതിനകത്തൊരു വിപരീതത്വം എന്നുള്ളത് നമുക്ക് തോന്നാതുകൊണ്ടും അത് മനസ്സിലാക്കാൻ വേണ്ടിയാ. 12 വാക്യം അവിടെ വായിക്കുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ ദേശത്തിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് തിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പറയാണ് ആത്മാവാകുന്ന കർത്താവ്, ആത്മാവാകുന്ന കർത്താവ് എന്നാണ് അവിടെ പറയുന്നത്. 2 Corinthians 3:18. ഇനി 2 Thessalonians 3:5 തെസ്സലോനിക്കർ എഴുതിയ 2:3:5 ആ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ ഇതിനോട് ചേർന്ന് വരുന്ന ഒരു പദപ്രയോഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. 2 Thessalonians അതിന്റെ 3:5 അവിടെ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. അവിടെ ദൈവത്തെയും ക്രിസ്തുവിനെയും ആ വാക്കിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തെയും ക്രിസ്തുവിനെയും പറയുകയാണ്. 2 Corinthians 3:18 കർത്താവിന്റെ ആത്മാവ് എന്നത് ആത്മാവാകുന്ന കർത്താവ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മള് മുമ്പോട്ട് വായിക്കുമ്പോൾ അടുത്ത വാക്കിൽ പറയുന്നത് ദൈവമായ കർത്താവെന്ന് ഏക കർത്താവെന്നും 12:29 ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് 12:29 പറഞ്ഞിരിക്കുകയാണ്. ഇവ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ ദൈവിക തൃത്വത്തിൽ പിതാവായ ദൈവത്തോടും കർത്താവായ യേശു കൃഷ്ണനോടും ചേർന്ന് വരുന്ന 3-ാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് അവിതർക്കിതമായി ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം പരിശുദ്ധാത്മാവാൻ കർത്താവ് മറ്റു ആളത്വങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കുവാനായിട്ടാണ് ഈ ആശീർവാദത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പിതാവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്കും കർത്താവായ യേശു ക്രിസ്തുവിലേക്കും തിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഇവിടെ ശ്രമിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ആളത്വരമായി വസിക്കുന്ന ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി തന്നെ ആളത്വരമായി തന്നെ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വസിക്കുകയാണ്. പിതാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവവും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രീ ഏക ദൈവമാണ് വിശ്വസിക്കുന്ന ഒരു ആളിന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ദൈവിക തൃത്വത്തിലെ 3 വ്യക്തികളെയും ഏക കർത്താവ് എന്നുള്ള ഈ പരാമർശത്തിൽ കൂടി പ്രസ്താവിക്കുകയാൽ ഏക കർത്താവ് എന്ന് പറയുന്ന ദൈവത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്ന് നമുക്ക് അവിതർക്കിതമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവിക തൃത്വം വാസ്തവത്തിൽ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിലും നമ്മൾ അതിനെ ശരിയായ നിലയിൽ അവഗ്രഹിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഈ ക്രെഡിബിലിറ്റി, അതായത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് പഠിക്കാൻ കഴിയുന്ന വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ വചനഭാഗങ്ങളെ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുമ്പോഴാണ്. പല ആളുകൾ എവിടെയെങ്കിലും ഒരു റെഫറൻസ് കണ്ടുകഴിഞ്ഞാൽ ആ റെഫറൻസ് അത് ഒറ്റ നോട്ട് നോക്കി അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്ന ചെറിയ ക്രോസ് റെഫറൻസുകൾ ചെയ്യണം. ഒരു റെഫറൻസിനെ മറ്റൊരു റെഫറൻസിനോട് നിബന്ധിപ്പിച്ചിട്ട് കൃത്യതയോടുകൂടെ നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കണ്ട ദർശനം യഹോവയുടെ ദർശനമായിരുന്നു. എന്നാൽ പ്രവൃത്തിയുള്ള പുസ്തകം 28:26-27 വാക്യങ്ങൾ ലൂക്കോസ് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണെന്ന് പറയാൻ യഹോവ സമം പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് സമം യഹോവ എന്ന് വരുന്നു. 2 Jeremiah 31:3-34 വാക്യങ്ങൾ പറയപ്പെടുന്ന വാക്കുകൾ
യഹോവ നേരിട്ട് രമ്യ എന്ന് പറയുന്ന വാക്കിലാണെന്നും പക്ഷേ എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം 17-ഉം വാക്കിൽ അപ്പോസ്തലനായ പൗലോസ് ആ വാക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകളാണെന്നും പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം യഹോവയായ ദൈവം പരിശുദ്ധാത്മാവും ഒരു ദൈവം തന്നെയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലും അതുപോലെ മർക്കോസ് 12-29 2 തെസ്സലോനിക്കർ 5 പറയപ്പെട്ടിരിക്കുന്ന ദൈവം കർത്താവ് ആത്മാവ് ഈ 3 വാക്കിൽ പറയുമ്പോൾ ദൈവതത്വത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്ന് നിബദ്ധിപ്പിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ അല്ലെ വളരെ വ്യക്തമായി എടുത്ത് പറയുകയാണ് ഈ വാക്യങ്ങൾ. ഗലാത്യർ 4:6 2 കൊരിന്ത്യർ 1:22 ഇതിനോട് യോജിച്ചു വരുന്ന വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെല്ലാം അവിടെ എവിടെയായി ചിതറിക്കിടക്കുന്ന വാക്യങ്ങളായതുകൊണ്ട് അവയെ നമ്മൾ ക്രോഡീകരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടെന്ന് പരസ്പരം നിബദ്ധിപ്പിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ അതിൻ്റെ ശരിയായ ഒരു ഘടന മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തൊരു വാക്യം ഞാൻ പറയാം, അത് പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ും 4 വാക്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഇതിന്റെ വാക്യഭാഗമാണ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ആത്മീയമായ കാഴ്ചപ്പാട് വളരെ വർദ്ധിച്ചു വരികയും കർത്താവ് ആ കാലഘട്ടത്തിൽ തന്നെ വരുമെന്നുള്ള പ്രത്യാശ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അപ്പോസ്തലന്മാർ ആവശ്യപ്പെടാതെ തന്നെ ചില വിശ്വാസികൾ തങ്ങൾക്കുള്ള വസ്തുവകൾ വിറ്റ് ആ പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അങ്ങനെ വെച്ചു കഴിഞ്ഞപ്പോൾ അനന്യ സഫീറ എന്ന് പറയുന്ന ഒരു ദമ്പതികൾ, ഭാര്യയും ഭർത്താവുമാണ്, അവർക്കും ഒരാഗ്രഹം, പല വിശ്വാസികളും ഇതൊക്കെ വിറ്റ് പറക്കി കൊണ്ടുവന്ന് വെക്കുന്നു, നമുക്കും കൂടെ എന്ത് ചെയ്യാം, നമുക്കും ഒന്നും വേണ്ട, നമുക്കും കൊണ്ട് കർത്താവിന് സന്നിധി വയ്ക്കുക, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുക എന്ന് പറഞ്ഞ് അവര് തങ്ങളുടെ വസ്തുവകൾ വിറ്റു. വിറ്റിട്ട് അവര് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം അതിൽ നിന്ന് മാറ്റി, ഒരു ഭാഗം മാറ്റി തങ്ങളുടെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി വെച്ചു. ഇത് ദൈവം ആവശ്യപ്പെട്ടതോ അപ്പോസ്തലന്മാർ ആവശ്യപ്പെട്ടതോ അല്ല, അവർ വോളണ്ടറിലി ചെയ്താണ്, സ്വമേധയാ ചെയ്തെങ്കിലും ഇവരുടെ മനസ്സിനകത്തൊരു ഭീതി ഉണ്ടായി. അതായത് നസ്രായ മതം അല്ലെങ്കിൽ നസ്രായ പ്രസ്ഥാനം വിദൂരഭാവിയിൽ ഏതെങ്കിലും പാളിച്ചു പറ്റി ആ ജീവിക്കാൻ മാർഗം വേണ്ടേ, അതുകൊണ്ട് അത് മാറ്റിവെച്ചു. മാറ്റിവെച്ചിട്ട് അനന്യാസ് ഈ വസ്തുവകൾ വിറ്റതിന്റെ ഒരു വീതവുമായി പത്രോസിനോട് ഇക്കൽ ചെന്നു. പത്രോസ് അനന്യാസിനോട് ചോദിച്ചു, നീ ഇത്രയ്ക്കോ നിലം വിറ്റത്? അവൻ പറഞ്ഞു, അത്രയ്ക്ക് തന്നെ. അപ്പോൾ ചോദിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എന്തിനെ? അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വസ്തുവകൾ വീട്ടിൽ വിൽക്കുന്നതിന് മുമ്പും വിറ്റ ശേഷവും അവൻ്റെ ആയിരുന്നു. അവൻ ഈ പണം കൊണ്ടുവന്ന് ഒരു ഭാഗം അപഹരിച്ച ശേഷം ബാക്കി കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തി, അതായത് ദൈവത്തിന് വിരോധമായിട്ടാണ് അവൻ പാപം ചെയ്തത്. കാര്യം മോഷ്ടിച്ച് ദൈവത്തിന് വിറ്റ് ദൈവത്തിന് പ്രദർശിച്ച പണം ഒരു ഭാഗം എടുത്തപ്പോൾ ദൈവത്തിന്റെ മോഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ദൈവത്തിന് വിരോധമായിട്ടാണ് പാപം ചെയ്തത്. ദൈവത്തിന് വിരോധമായി ചെയ്ത പാപത്തെ അപ്പോസ്തലൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് വിരോധമായി പാപം ചെയ്യുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യുവാൻ നീ ഇത് ചെയ്തത് എന്തെന്ന് ചോദിക്കുന്നു. അവന്റെ ഭാര്യയോട് പറയുമ്പോൾ ചോദിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി വ്യാജം പറയുവാൻ നിങ്ങൾ ഇരുവരും ഇങ്ങനെ ഒത്തതെന്ത്? ചാക്കിക്ക് ഒത്ത ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ ഭർത്താവിനൊത്ത ഭാര്യ, ഭാര്യയ്ക്ക് ഒത്ത ഭർത്താവ്. ഇത് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപമായി പറയുന്നു. അപ്പം ദൈവത്തിന് എതിരായി ചെയ്ത പാപം സമം പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്ത പാപം. അപ്പൊ പരിശുദ്ധാത്മാവ് സമം ദൈവം എന്നതിന്റെ അർത്ഥം. ഇതിനെ കണ്ണിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല. അത് യേശുക്ക് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ കണ്ണിക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധാത്മാവ് പരസ്പര നിബദ്ധമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി ഭാഗങ്ങളിലായി ദൈവം നൽകിയിരിക്കുകയാണ്. നമ്മൾ ആകെ കൂടെ ചെയ്യുന്നത് അവിടെ എവിടെയും ചെറുകിടക്കുന്ന വാക്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ക്രമബദ്ധമായി ഒന്ന് അടുക്കി എടുത്തിട്ട് അടുക്കും ചുറ്റും കൂടെ നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യുന്നു. വിശകലനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി അടുത്ത 10-ാമത്തെ റെഫറൻസ് ഇന്ന് പഠിക്കാൻ തുടങ്ങിയ 6 മുതൽ റെഫറൻസ് ആണ്. 5 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. 10-ാമത്തെ റെഫറൻസ് 1 പത്രോസ് 4:14 പത്രോസിന്റെ 1 ലേഖനം 4:14 ആ വാക്യത്തിൽ ഈ വാക്യങ്ങൾ നിങ്ങൾ പ്രത്യേകം കുറിച്ചെടുക്കുകയും ഇത് നിങ്ങൾ നോട്ടെടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കർത്താവ് ഒരുവോളമോ ഈ ആയുസ്സിൽ നിങ്ങൾക്ക് ഈ എത്ര കാലം നിങ്ങൾ ജീവിച്ചിരിക്കുമോ അത്രയും കാലമോ പരിശുദ്ധാത്മ തത്വശാസ്ത്രം സംബന്ധിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എവിടെയും സാധിക്കും. കാര്യം അതിന്റെ ഈ അങ്ങനെ കൃത്യമായിട്ടാണ് ഞാനിപ്പോ ഈ ക്ലാസ് അറേഞ്ച് ചെയ്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, നിങ്ങളത് ശ്രദ്ധിക്കുക. അവിടെ വായിക്കുന്നത് ദൈവാത്മാവിനെ മഹത്വത്തിന്റെ ആത്മാവെന്ന് പത്രോസ് പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മഹത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇതാ പത്രോസ് പറയുന്നത്, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്
നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. അപ്പൊ മഹത്വം ദൈവത്തിലെ ദൈവലക്ഷണമാണ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം ആലയം മുഴുവൻ നിറഞ്ഞതാണ് ഈ യെശയ്യാവിൽ വായിക്കുന്നത്. അപ്പൊ മഹത്വം ദൈവത്തിന്റെയാണ്. ശമൂവേലിന്റെ ഒന്നാം പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് ഈ ഫെലിസ്തർ യഹോവയുടെ നിയമപ്പെട്ടവൻ പിടിക്കുന്ന സമയത്ത് മഹത്വം ഇസ്രായേലിന് പുറപ്പെട്ടു പോയെന്നാ വായിക്കുന്നത്. ആ മഹത്വം എന്ന് പറയുന്നത് ഷെക്കീന ആണ്. ഷെക്കീന ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവമഹത്വം എന്നാണ് അർത്ഥം. സോ മഹത്വം ഇസ്രായേലിന് പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമഹത്വം ഇസ്രായേലിന് പോയി എന്നാണ് അർത്ഥം. ഷെക്കീന പോയി എന്നതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ പത്രോസ് പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. അപ്പം ദൈവത്തെ ദൈവത്തിന്റെ മഹത്വത്തെ ഇവിടെ പ്രതിപാദിച്ച ശേഷം പരിശുദ്ധാത്മാവിന്റെ മഹത്വം എന്നാണ് ഇതിനെ ഇവിടെ പറയുന്നത്. അതായത് ദൈവാത്മാവിനെ മഹത്വത്തിന്റെ ആത്മാവ് എന്ന് പ്രസ്താവിക്കുകയാണ്. മഹത്വം ദൈവത്തിന്റെ ലക്ഷണമാകിയാലും മഹത്വം ദൈവത്തിനുള്ള ഗുണലക്ഷണമാകുന്നു, ദൈവത്തിന് മാത്രമുള്ളതായതുകൊണ്ടും അത് പരിശുദ്ധാത്മാവിന്റെ മഹത്വം എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാലും ദൈവത്തിന്റെ മഹത്വം സമം പരിശുദ്ധാത്മാവിന്റെ മഹത്വം, പരിശുദ്ധാത്മാവിന്റെ മഹത്വം സമം ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ദൈവം സമം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവം എന്നതിന്റെ അർത്ഥം. ഇങ്ങനെയാണ് നമ്മളുടെ വിഷയത്തെ ആർഗ്യൂ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ വ്യക്തതയോടുകൂടെ ദൈവവചനം നമ്മുടെ മുമ്പാകെ വിവരിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. നമ്മളതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. കാര്യം പത്രോസിന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാലാം ഭാഗത്ത് ദൈവ മഹത്വത്തിന്റെ ആത്മാവ് ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മഹത്വാനാണ്, പരിശുദ്ധാത്മാവ് മഹത്വാനാണ്. പരിശുദ്ധാത്മാവായ ദൈവം തന്റെ മഹത്വത്തോടെ നിങ്ങൾ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പത്രോസ് അവിടെ സ്ഥാപിക്കുന്നു. ഇനി അടുത്ത വാക്യം, പാപിയെ വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവത്തിന് അല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്നാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നത്, മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത്. അതായത് മൂന്നാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്ന വാക്കുകളാണ് അവിടെ. ഈ കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ രാത്രിയിൽ വന്ന മനുഷ്യനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. അത് പറയുമ്പോൾ പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുന്നു, ആകിയാൽ നീ പുതുതായി ജനിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിക്കുന്ന ഉപകരണമല്ല മറിച്ച് വ്യക്തിയാണെന്ന് വ്യക്തമായി പറയും. ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് നോട്ട് മിയർലി ആൻ ഇൻസ്ട്രുമെന്റ് ഹു ബി ഗോട്ടൺ എ സിന്നർ, ബട്ട് ഹി ഈസ് എ പേഴ്സൺ ഹു ബി ഗോട്ടൺ എ സിന്നർ. പരിശുദ്ധാത്മാവ് ഒരു പാപിയെ വീണ്ടും ജനിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റ് മാത്രമല്ല ഒരു വ്യക്തിയാണ്. അതാ അവിടെ വായിക്കുന്നത്, നീ ആത്മാവിനാൽ ദീണം വീണ്ടും ജനിപ്പിക്കണം, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്നാണ് കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത്. അപ്പൊ ആത്മാവിനാൽ ജനിച്ചവനെ ആത്മാവിന്റെ മകൻ എന്നല്ല വിളിക്കുന്നത്. അവിടെ വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്, ജനിപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പക്ഷെ വീണ്ടും ജനിച്ചവനെ ദൈവമകൻ എന്നാ പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. 1:12 അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രയേ വീണ്ടും ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ജനനം പരിശുദ്ധാത്മാവിനാൽ എന്നാണ് കർത്താവ് സ്ഥാപിക്കുന്നത്. അത് യു ഹാവ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാട്ട് ഇറ്റ് ഈസ്. അതായത് നമ്മുടെ സീഡ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. ആ സീഡിന്റെ ലൈഫ് നൽകിയത് പരിശുദ്ധാത്മാവാണ് എന്നാ പറയുന്നത്. യൂസഫ് ജോസഫ് എഴുതിയൊരു പാട്ടുണ്ട്, അതിനകത്ത് ഈ അവിടെ ഒരു ഭാഗം ഒരു ആ ലൈനിനകത്ത് തന്നെ ജഡത്തോടും അസ്ഥിയോടും ഒന്നായി എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്ത് കൊണ്ട് ഉള്ളവൻ എന്നുയിരിലിരിക്കും മരണവിഷം ഒഴിച്ചവൻ എന്ന് ഇങ്ങനെ പാടിയ ശേഷം അടുത്ത സ്റ്റാൻസൊക്കെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ, അതായത് ജീവനെ തന്നെ അവൻ നമ്മിലേക്ക് പകർന്നു വന്ന് അദ്ദേഹം വ്യക്തമായ പാട്ടിനത് എൻ ജീവനായകനെ എന്നുള്ള പാട്ടിന്. അത് വളരെ മനോഹരമായ പാട്ടുമാണ്, അതിനകത്ത് വളരെ അർത്ഥവത്വമാണ്. അപ്പോ ഇവിടെ സംഭവിച്ച എന്നാന്ന് ചോദിച്ചാൽ പിതാവായ ദൈവമാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ഒരു മകൻ മാതാപിതാക്കൾ നാം നമുക്ക് ജന്മം ഉണ്ടായിരിക്കുന്നത് ആ ജന്മത്തിന് കാരണമായ സീഡ് പിതാവിൽ നിന്ന് ലഭിക്കുന്നത്. ആ സീഡ് പിതാവിൽ ജനിക്കുന്നു. ആ സീഡ് ഒരു അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് സൈഗോട്ട്, ആ ഫസ്റ്റ് സൈഗോട്ടിനെ ജീവൻ എന്ന് പറയുന്ന പ്രക്രിയ നൽകുന്നത് ദൈവമാണ്. അതിന്റെ രഹസ്യം ആർക്കറിയാൻ വേണ്ടു.
വാട്ട് ഇസ് ദ മിസ്റ്ററി ഓർ സീക്രട്ട് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചാൽ സയന്റിസ്റ്റിന് അറിയാൻ വയ്യ, സൈക്കോളജിസ്റ്റിന് അറിയാൻ വയ്യ, സൈക്യാട്രിസ്റ്റിന് അറിയാൻ വയ്യ, ഫിലോസഫേഴ്സിന് അറിയാൻ വയ്യ, മെഡിക്കൽ പ്രാക്ടീഷ്യേഴ്സ് ഡോക്ടേഴ്സിന് അറിയാൻ വയ്യ. കാര്യം ഇറ്റ്സ് എ മോസ്റ്റ് സീക്രട്ട് തിങ് ദൈവം ലൈഫ് ഇറ്റ്സ് ഇമ്പോർട്ടഡ് ഫ്രം ഗോഡ്. അപ്പൊ ആ ലൈഫ് നൽകുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതായത് എഫേസ് ലേഖനം 2:1 ഒന്നാം വാക്യം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ത് ചെയ്തു? ഉയർപ്പിച്ചു എന്നാ വായിക്കുന്നത്. സോ ഗോഡ് റെസസിയേറ്റ് ചെയ്യല്ല, റെസസിയേറ്റ് ചെയ്യാന്ന് ഉണർത്തിയാ മതി. ഉറങ്ങുന്നവനെ എന്ത് ചെയ്യാം? റെസസിയേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ റെസസിയേറ്റ് അല്ലേന്ന്, ഹി റെസറക്റ്റഡ് അസ്, നമ്മെ ഉയർപ്പിക്കുക ചെയ്ത്. സോ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇമ്പാർട്ടഡ് ദ ലൈഫ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദ സിന്നർ, വേർ ആസ് ഹി ബികെയിം എ സ്പിരിച്വലി ലിവിംഗ് ബീങ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഈ മനുഷ്യന്റെ ഭൗമശരീരം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി വായിരുന്നില്ലയോ, ഗോഡ് ബ്രീത്ഡ് ഇൻ ടു ദ നോസ്ട്രിൽസ് ഓഫ് മാൻ ആൻഡ് ദ മാൻ ബികെയിം എ ലിവിംഗ് സോൾ. മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദൈവ ജീവനുള്ള ദേഹിയായിട്ടുണ്ട്. അവിടെ ഗോഡ് ബ്രീത്ഡ് ഹിസ് റൂഹ ഇൻ ടു ദ നോസ്ട്രിൽസ് ഓഫ് മാൻ എന്നാ ഈ എബ്രായ ബൈബിൾ എഴുതുന്ന. റൂഹ എന്ന് പറഞ്ഞാൽ റൂഹ കൊതിശ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന. പള്ളിക്കാർക്ക് പള്ളിയിൽ പോയിട്ടുള്ള ആലോചന ആരണിക്കും എനിക്കും ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും സമുദായങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അറിയാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹോത്കോദാശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചേർത്ത റൂഹു റൂഹ റൂഹു റൂഹോത്കോദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കദീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശു ഹോളി എന്നാണ്, വിശുദ്ധ വിശുദ്ധ പരിശുദ്ധാത്മാവ് ചേർത്ത പരിശുദ്ധനാകുന്ന ദൈവം എന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനാലാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് മിയർലി ഇൻസ്ട്രുമെന്റ് ഇൻ ദി ആക്ട് ഓഫ് റീബർത്ത് regeneration, but he himself is a person. That person regenerate the new man. പുതു മനുഷ്യനായി നമ്മെ ജനിപ്പിക്കുന്ന ഈ വ്യക്തിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് മാത്രമല്ല, അവിടുത്തെ വിഷയം പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിക്കപ്പെടുന്ന ഈ പുതുജീവൻ അവനെ പരിശുദ്ധാത്മാവിന്റെ മകൻ എന്ന് വേദവശത്തോടൊത്തും പറഞ്ഞിട്ടില്ല. അതിനു സ്വാചിച്ചിട്ടുണ്ടോ? വീണ്ടും ജനം പ്രാപിച്ച ഒരു വിശ്വാസിയെ പരിശുദ്ധാത്മാവിന്റെ മകൻ എന്നല്ല പറയുന്നത്, അവനെ ദൈവമകൻ എന്നാ പറയുന്നത്. ദൈവ മകൻ, അത് പ്രത്യേകം മനസ്സിലാക്കണം. സൊ വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, നോട്ട് ചിൽഡ്രൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. സൊ വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനം പ്രാപിച്ച വിശ്വാസിയെ ദൈവ മകൻ അല്ലെങ്കിൽ ദൈവ മകൾ എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ മകൻ എന്നോ പരിശുദ്ധാത്മാവിന്റെ മകൾ എന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ ജനിപ്പിച്ചത് ആരാണ്? പിതാവാണ്. ലൈഫ് നൽകിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ ദൈവമകൻ എന്നാ പറയുന്നത് അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നാണ്. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. ഇനി അടുത്തത്, നമ്മുടെ കർത്താവായ യേശു മറിയയുടെ ഗർഭത്തിൽ ഉരുവായത് ക്രിസ്തു മറിയയിൽ ഉത്പാദമായതും പരിശുദ്ധാത്മാവായാൽ ആണെന്ന് തെളിവായി വേദോസം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ മത്തായിയുടെ സുവിശേഷം 1:20. ലൂക്കോസിന്റെ സുവിശേഷം 1:35. ലൂക്കോസ് 1:20 മത്തായി 1:20 കൃത്യമായി ദൂതൻ പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് അവൻ ജനിക്കുന്നതെന്ന്. എന്ന് മാത്രമല്ല, ലൂക്കോസ് 1:35 വായിക്കുമ്പോൾ അവിടെ വളരെ രസകരമായ ഒരു വിഷയമുണ്ട്. അതായത് ഗബ്രിയേൽ വന്ന് മറിയ വന്ദനം ചൊല്ലുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാണ്ടിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. അപ്പോൾ അവള് വളരെ അത്ഭുത പാരവിഷയായി ചോദിച്ചു, അയ്യോ ഇതെന്തൊരു വന്ദനം, വാട്ട് എ ഗ്രീറ്റിംഗ് ഇസ് ദിസ്, ഇതെന്തൊരു വന്ദനം. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലായികയാൽ, അവിടെ പുരുഷനെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവള് വിവാഹം കഴിച്ചിട്ടില്ലായികയാൽ അല്ലെങ്കിൽ പുരുഷ സ്ത്രീ പുരുഷ ബന്ധം സംഭവിച്ചില്ലായികയാൽ ഇതെങ്ങനെ സാധിക്കും? ബയോളജിയുടെ പ്രോസസ്സിലുള്ള ഒരു ജനനത്തെ കുറിച്ച് മാത്രമേ മറിയ കേട്ടുള്ളൂ. എക്സ്പീരിയൻസിൽ നോളജ് അവർക്കില്ല, അവൾ അനുഭവിച്ചോണ്ടല്ലോ. അവൾ കന്യയായ മറിയെ യോസേഫിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത് വേർതിരിച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ, അവരിരുവരും കൂടി വന്നിട്ടില്ല എന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളെ അത്ഭുതപ്പെടുത്തിയ വിഷയം ദൂതൻ ഈ ഗ്രീറ്റിംഗ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെന്തൊരു വന്ദനം, ഇതെങ്ങനെ സാധിക്കും, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, അതായത് പരിശുദ്ധാത്മാവാണ് അവളുടെ മേൽ വരുന്നത്, ദൈവത്തിന്റെ അത്യുന്നത ശക്തിയാണ് അവളുടെ മേൽ നിലനിന്നത്, അത് മുഖാന്തരമാണ് അവൾ ഗർഭിണിയാകുന്നത്. പക്ഷേ ഉരുവാകുന്ന ശിശുവിനെ പരിശുദ്ധാത്മ മകൻ എന്ന് വിളിക്കപ്പെടുന്നല്ല പറയുന്നത്,
എന്ന് പറയും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എത്ര ക്ലിയർ ആയി ഭാഗം. ഇത്രയൊക്കെ കാര്യങ്ങൾ നന്നായി പഠിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിനും ദൈവത്വത്തിനും എതിരായി സംസാരിക്കുന്ന ഏത് മനുഷ്യനെയും വചനമാകുന്ന ഖഡ്ഗം കൊണ്ട് കഴുത്തുപെട്ടാൻ സാധിക്കും. അത് ഈസി ആയിട്ട് സാധിക്കും. അപ്പൊ അവിടെ അങ്ങനെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മെ എന്ത് ചെയ്യുന്നു, കർത്താവായ യേശുവും ജനിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ്. പാപി വീണ്ടും ജനിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കർത്താവായ യേശുവിനെയും ദൈവപുത്രനെ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവമക്കളെയും ദൈവമക്കൾ എന്ന് വിളിച്ചിരിക്കുന്നു. അത് അത്രയും മനസ്സിലാക്കുക. അടുത്ത വാക്യം ഒന്ന് കൊരിന്ത്യർ 12:4-11 വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1:12-4 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃപാവരങ്ങൾ വീര്യപ്പെടുത്തുന്നതിലുൾപ്പെടെ പരിശുദ്ധാത്മാവ് നൽകുന്നതായിട്ടാണ് പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കും പോലെ ഓരോരുത്തരും അതത് വരങ്ങളെ പൗത്തു കൊടുത്ത വായിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ അല്ല നാലുപേരുള്ള വാക്കിൽ പറയുന്ന കാര്യങ്ങൾ, അവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് 6 സ്ഥാപിക്കുക. കാരണം ദൈവത്തിൽ നിന്നാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ദൈവീയ തൃത്വത്തിലെ ആളത്വങ്ങളെയും അവർ ചെയ്യുന്ന പ്രവൃത്തികളെയും കൂട്ടിക്കലർത്തി ഇവിടെ പറയുകയാണ് ഈ വാക്യങ്ങൾ. അതായത് ദൈവിക തൃത്വത്തിലെ 3 ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് പരസ്പരം ചേർത്ത് പറയുക. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും കൂടെ ചേർത്താണ് അവിടെ ഈ കാര്യം പ്രസ്താവിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവും കർത്താവും പിതാവായ ദൈവവും ഒന്ന് ചേർന്നാണ് ദൈവം എന്നുള്ള സജ്ഞ എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുന്നു. ഇനിയും നമ്മൾ തുടർന്ന് വേറെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസിന്റെ 1 3:18 പത്രോസിന്റെ 1:18 വാക്യവും, അതുപോലെ റോമാലേഖനം 8:11 വാക്യവും, യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു പ്രത്യേക സത്യമുണ്ട്. അത് മനസ്സിലാക്കണം. എന്താ അറിയാവോ, അവിടെ വായിക്കുന്നത് ഉയർപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതുമെല്ലാം ദൈവത്തിൽ നിന്നാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അതായത് പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന പോലെ പുത്രൻ എന്ത് ചെയ്യുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. പിതാവ് പ്രവർത്തിക്കുന്നു, പുത്രൻ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉയർപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും കർത്താവാണെന്ന് പറഞ്ഞു പറയുകയാണ്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഉയർപ്പിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കഴിഞ്ഞ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആരെ, ക്രിസ്തു ഉയർപ്പിച്ചു. എന്നിട്ട് ഇവിടെ പറയാണ് ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, ജഡമോ ഒന്നിനും കൊള്ളുന്നതല്ല എന്ന് പറയുന്നു. അപ്പോൾ ജീവിപ്പിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞിട്ട് അത് പരിശുദ്ധാത്മാവാണെന്നും വളരെ വ്യക്തമായി പറയുന്നത്. ഈ അധികാരങ്ങളെല്ലാം ദൈവം ആത്മാവിന് കൊടുത്തിട്ട് ചെയ്യുന്നതായിട്ടാണ് യോഹന്നാൻ 6:63 പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യത്തിൽ പറയാണ് ഈ പറയപ്പെട്ട അധികാരങ്ങളെല്ലാം ഏതാ, ഉയർപ്പിക്കാനുള്ള അധികാരം, ജീവിപ്പിക്കാനുള്ള അധികാരം, ഈ അധികാരമെല്ലാം പരിശുദ്ധാത്മാവ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ദൈവം അധികാരമെല്ലാം ആത്മാവിന് കൊടുത്തതായി പറയാ, പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്യാനുള്ള കഴിവ് പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുന്നതിന്റെ ഒരു 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 സംഗ്രഹമായ ഭാഷയാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. അത് വളരെ തെളിവായ വാക്യമുണ്ട്. പിന്നെ മനുഷ്യാത്മാവ് മനുഷ്യന്റെ ഭാഗമായിരിക്കുന്ന പോലെ ദൈവാത്മാവും ദൈവത്തിൽ നിന്ന് അദൃശ്യവസ്തുവായി ദൈവമായിരിക്കുന്നു. മനുഷ്യന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാഗം, മനുഷ്യൻ ഇസ് എ മാൻ ഇസ് എ ട്രിപാർട്ടൈറ്റ് ബീയിങ്. മനുഷ്യന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ദേഹം, ദേഹി, ആത്മാവ്. ദേഹവും ദേഹി, ദേഹം എന്ന് പറയുന്ന മെറ്റീരിയൽ പാർട്ടും ദേഹി ആത്മാവ് എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ പാർട്ടും ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം ദൃശ്യഭാഗവും അദൃശ്യഭാഗവും, ദൃശ്യഭാഗം ഒന്നും അദൃശ്യഭാഗം രണ്ടുമാണ്. ദൃശ്യഭാഗം ഈ ശരീരമാണ്, പഞ്ചഭൂത നിർമ്മിതമാക്കിയത് ഈ ഭൗമ ശരീരം. ആ ഭൗമ ശരീരത്തെ നമ്മള് മെറ്റീരിയൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാൻ എന്ന് പറയും. എന്നാൽ അതിന്റെ അദൃശ്യഭാഗമാണ് സോൾ ആൻഡ് സ്പിരിറ്റ്, ദേഹിയും ആത്മാവും. ശരീരത്തിനും ആത്മാവിനും ഇടയ്ക്ക് ഇവയെ പരസ്പരം നിബന്ധിപ്പിക്കുന്ന ഘടകമാണ് ദേഹി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫങ്ഷണൽ എനർജി. അതായത് നമ്മുടെ വീടിന്റെ റൂഫിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫാന് 1000 അങ്ങനെ കിടന്നാലും അത് അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. അതിന് യാതൊരു ചലനം ഉണ്ടാകുകയില്ല. അതിങ്ങനെ ദാറ്റ് വിൽ ബി ഹാങ്ങിങ് ഓവർ ദ റൂഫ്, റൂഫിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും.
എന്നാൽ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് വയറിലെ ഫിറ്റ് ചെയ്തിട്ടുള്ള സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഫാന് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ ഫാനിനെ കറക്കാൻ സഹായിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ് എന്ന് പറഞ്ഞപോലെ ബോഡിയെ പ്രവർത്തന തത്വത്തിലേക്ക് കൊണ്ടുവരുന്ന എനർജിയാണ് സോൾ. അതുകൊണ്ട് സോൾ എപ്പോഴും ബോഡിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ ദേഹി ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു, ശരീരത്തിനുള്ളിൽ ചിന്തിക്കുന്നതും ദേഹിയാണ്. നടന്നു പോകുമ്പോൾ തുണിക്കടയിൽ നല്ല വർഷം കാണുമ്പോൾ സഹോദരിമാരെ ദേഹി കടക്ക് നല്ല സാരി എന്ന് പറഞ്ഞാൽ ദേഹി പറഞ്ഞു കൊടുക്കുന്ന ബോഡിയുടെ ആവശ്യം വേണ്ടി. ആത്മാവിൽ നിന്ന് വിഷയമില്ല, ആത്മാവിന് ചിന്ത എപ്പോഴും മേലോട്ടാകും, ദൈവത്തോടാകും. അപ്പോൾ ആത്മാവിനും ശരീരത്തിനും മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന എനർജൈസിങ് ഫാക്ടർ, അതായത് ശക്തീകരണ അല്ലെങ്കിൽ പ്രചോദന ഹേതുകമാണ് ദേഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ ട്രിപ്പാറ്റിയേറ്റും പുനരുത്ഥാന ശരീരത്തിൽ നമ്മൾ ഡൈക്കോട്ടമിസമായിരിക്കും, അതായത് രണ്ട് ഘടകവും മാത്രമേ കാണുള്ളൂ, ദേഹവും ആത്മാവും മാത്രമേ കാണുള്ളൂ. ദേഹി എന്നുണ്ടാവില്ല, ദേഹി ഇല്ലാത്തതുകൊണ്ടാണ് പാപം ചെയ്യാൻ കഴിയാത്തത്. അവിടെ പാപദാഹം ഉണ്ടാവുകയില്ല, ശരീരത്തിന്റെ യാതൊരു ഡിസൈറും പുനരുത്ഥാന ശരീരത്തിൽ ഫുൾഫിൽ ചെയ്യില്ല, കാരണം അങ്ങനെ ഡിസൈർ ഇല്ല. കാരണം ദേഹി ഇല്ലാതെയായി പോകുന്നു, അതാണ് കാരണം. അപ്പോൾ തന്നെ നമ്മൾ പറയുന്നു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് മാൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. മനുഷ്യന്റെ ഈ പറയപ്പെടുന്ന സംഘടിതമായിരിക്കുന്ന നിർമ്മാണ ഘടനയിൽ ഉൾപ്പെട്ട ഭാഗമാണ് മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതുപോലെ ദൈവ തത്വത്തിന്റെ ഒരു ഭാഗമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവ തത്വത്തിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരുന്ന ത്രിയേക ദൈവം എന്നുള്ള ആശയം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും വേറെ ചില വാക്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലത്തെ ദൈവത്തിന്റെ ആലയം എന്നാ പറയുന്നത്. ഒന്ന് കൊരിന്ത്യർ 3 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും 6 19 വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറയുന്നു, നിങ്ങളെ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. 6:19 പോലെ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി ദൈവത്തിന്റെ ആലയമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയെന്നും ദേഹോ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു എന്നുള്ള ഭയനിർദ്ദേശം പറയും. അപ്പോൾ where the spirit of God is dwelling, the place is called the temple of God. പരിശുദ്ധാത്മാവ് എവിടെ വസിക്കുന്നു അതിനെ ദേവാലയം എന്നാ പറയുന്നത്. നായോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് വരുന്നത്. നായോസ് എന്ന് പറഞ്ഞാൽ പ്ലേസ് വെയർ ഗോഡ് ഡ്വെൽസ് ഓർ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് എന്ന് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശുദ്ധ സ്ഥലം എന്നാ അതിന്റെ അർത്ഥം. 1 Corinthians 3:16-17, 6:19. ഈ രണ്ട് വാക്യങ്ങളിലും നമ്മെ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയം എന്നാണ് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലത്തെ ദൈവമന്ദിരം എന്നും കൂടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ മന്ദിരം എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആളത്വമായി ദൈവത്തിന്റെ മന്ദിരമായി ഈ ശരീരം വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആളത്വരുമായി ഈ ശരീരത്തിൽ വസിക്കുകയും ചെയ്യുന്നു. 1 Corinthians 6:19, 1 Petrus 4 14 Galatians 4:6 ഈ വാക്യങ്ങളെല്ലാം അവിടെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ വിശ്വാസിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവസിച്ചുകൊണ്ട് അവന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ദൈവത്തോട് ചേർത്ത് പറയുന്നു, നമ്മിൽ ദൈവം വസിക്കുന്നു, പരിശുദ്ധാത്മാവും തമ്മിൽ വസിക്കുന്നു. ദൈവം തമ്മിൽ വസിക്കുന്നതുകൊണ്ടും പരിശുദ്ധാത്മാവും തമ്മിൽ വസിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരം ദൈവസനയിൽ അത് വിശുദ്ധ ആലയമായി മാറിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ ആലയമായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സമം ദൈവം എന്ന് വരും. അടുത്ത വാക്യം ഞാൻ പറയാൻ പോകുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:16 വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:16 വാക്യം. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ആത്മാവും ദൈവവും കൂടി കർത്താവിനെ അയച്ചായിട്ടാണ് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത്. മലയാളം ബൈബിളിൽ അത് അത്രയും അത് വ്യക്തമല്ല. അതായത് ദൈവത്തിന്റെ പരിശുദ്ധ ദൈവവും ആത്മാവും ദൈവവും കൂടി കർത്താവിനെ അയച്ച, അതായത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവും പിതാവായ ദൈവവും കൂടി കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതായിട്ടാണ് ആ യെശയ്യ 48:16 ഇംഗ്ലീഷിലെ വാക്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അവിടെയും ദൈവീതൃത്വമാണ്, അതായത് അനാദിയായി ശാശ്വതമായി ദൈവ തത്വത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവ് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇങ്ങനെ 3 വ്യക്തികൾ സ്ഥിതി ചെയ്തിരുന്നു. ഈ 3 വ്യക്തികളെ സംബന്ധിച്ച് ദേ ആർ
inseparably united from all eternity. അതായത് സർവ നിത്യതയിലും അവർ പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത വിധമായി ഒന്നായിരുന്നു. അതാണ് ഇനി ഒന്നായത് പറയുമ്പോൾ ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് ഇവരുടെ ആളത്വത്തെ കുറിച്ചല്ല, സാരാംശത്തെ കുറിച്ചാണ്. ആളത്വം മൂന്നാണ്, പിതാവ് അല്ല പുത്രൻ, പുത്രനല്ല പിതാവ്, പിതാവ് പുത്രനും അല്ല പരിശുദ്ധാത്മാവും. പിതാവ് പിതാവാകുന്നു, പുത്രൻ പുത്രനാകുന്നു, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാകുന്നു. എന്നാൽ ഇവർ മൂന്നും കൂടെ ചേർന്നാൽ ഒരു ദൈവമാകുന്നു, സാരാംശത്തിൽ ഏകസ്വരൂപിയായ ദൈവം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം സാരാംശത്തിൽ ഏകനായ സ്ഥിതി ചെയ്യുന്ന ദൈവം. അപ്പം അല്ല ത്രീ ഓസിയ ബട്ട് വൺ എസൻസ് എന്ന് പറയും. അതായത് മൂന്ന് ആളത്വങ്ങൾ എന്നാൽ ഒരു സാരാംശം. മനസ്സിലായോ? ഏക സാരാംശം. പിതാവിന്റെ സാരാംശം തന്നെയാണ് പുത്രന്റെ സാരാംശം, പുത്രന്റെ സാരാംശം തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ സാരാംശം. പിതാവിനേക്കാൾ അല്പമെങ്കിലും കൂടുതലോ കുറവോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ സാരാംശമില്ല. സാരാംശത്തിൽ അവർ തുല്യരാകിയാൽ അവർ ഏകദൈവം. എന്നാൽ വ്യക്തികൾ മൂന്നാണ്, ഇൻസെപ്പറബിളി യുണൈറ്റഡ് ഇൻ ടു വൺ കോൺസ്റ്റിറ്റ്യൂട്ടിങ് വൺ ഗോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അത് ഭൗതികമായി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്രതിഭാസമാണ്. എങ്കിലും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സ്തുതികളും ദൈവവും ആത്മാവും ഈ വാചകത്തിന്റെ കർത്താവായിരിക്കുമ്പോൾ കർത്താവ് ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ സഹായകയായി വരുന്ന ഏകവചനത്തിലാണ് ഈ കാര്യം ദൈവം ഏകൻ അല്ലെങ്കിൽ കർത്താവ് എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നു. അപ്പോൾ കർത്താവും ആത്മാവും തത്വത്തിൽ ഒന്ന് തന്നെയെന്ന് ഈ വാക്യത്തിൽ കൂടെ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ഇങ്ങനെ 18 വ്യത്യസ്തങ്ങളായ വേദഭാഗങ്ങൾ കൂടിയുള്ള അന്വേഷണത്തിൽ കൂടെ നമ്മൾ ഇതുവരെ പഠിച്ചത് പരിശുദ്ധാത്മാവ് ദൈവമാണെന്നാണ്. എങ്ങനെയുള്ള ദൈവം? പിതാവിനോടും പുത്രനോടും തുല്യത്വമുള്ള ദൈവം. ആ പരിശുദ്ധാത്മാവിനെ ദൈവമെന്ന് എവിടെയെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നു ആ വാക്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷ്മമായി നോക്കി പഠിച്ചു. 18 വാക്യഭാഗങ്ങളിലാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ അസന്യക്തമായി ദൈവാത്മാവ് തെളിയിച്ചിട്ടുള്ളത്. ഇനി തുടർന്ന് നമുക്കുള്ള ഈ 15 മിനിറ്റ് സമയം നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ആളത്വം സംബന്ധിച്ചാണ്. ദി പേഴ്സണാലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? സഭ സ്ഥാപന കാലഘട്ടം മുതൽ അറിയൂസിനെ പോലെയുള്ള വേദവിപരീതികൾ അവര് ദൈവസഭയില് കലുക്ഷമായി ചില ഉപദേശ ഭിക്ഷകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അറിയൂസ് എന്ന് പറയുന്ന വേദവിപരീതി അതായത് ക്രൈസ്തവ സഭയുടെ സുനഹദോസിൽ കണ്ടം ചെയ്യുകയായിരുന്നു, വേദവിപരീതിയായി കണ്ടം ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ രണ്ട് ഗുരുതരമായ ഉപദേശങ്ങളുണ്ട്, അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ആധുനിക കാലത്തെ ക്രിസ്തീയ വിശ്വാസം അറിയണം. ഇത് അറിയാൻ വയ്യാതെ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ മുട്ടും. ഒന്നാമത്തെ വിഷയം, യേശു ക്രിസ്തുവിന്റെ ഡ്യുവൽ നേച്ചറിനെ അദ്ദേഹം ഡിനൈ ചെയ്തു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ഒരേ സമയത്ത് ദൈവവും മനുഷ്യനായി ആയിരുന്നില്ല, രണ്ട് സെപ്പറേറ്റ് ഐഡന്റിറ്റി ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ മിൽക്കും പിന്നെ ഇതും കൂടെ ഈ പാലും അതുപോലെ തന്നെ വേറൊരു വസ്തു കൂടെ ചേർത്തിട്ട് റോസ് വാട്ടർ മിക്സാണ് ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു അത് എന്തുവായാലും ഇൻഗ്രീഡിയൻ എനിക്കറിയാൻ വയ്യ. റോസ് വാട്ടർ, അപ്പൊ അത് മേലാൽ പാലല്ല അതിനോട്, അല്ലെ ഓറഞ്ചും പാലും ഉണ്ട്. നിങ്ങൾ ഓറഞ്ച് ഓറഞ്ചിന്റെ ജ്യൂസും പാലും കൂടെ നമ്മൾ എടുത്തു. ഹാഫ് ഗ്ലാസ് ഓഫ് പാല്, ഹാഫ് ഗ്ലാസ് ഓഫ് ഓറഞ്ച് ജ്യൂസ്. അപ്പൊ ഹാഫ് ഗ്ലാസ് ഓഫ് പാലും ഹാഫ് ഗ്ലാസ് ഓഫ് ഓറഞ്ച് ജ്യൂസും എടുത്തിട്ട് മൂന്നാമതൊരു ഗ്ലാസ്സും നമ്മൾ ഒഴിച്ച് സ്പൂൺ കൊണ്ട് അത് കറക്കുക. ഇറ്റ് ബിക്കം എ തേർഡ് കണ്ടന്റ്, ഒരു മൂന്നാമത്തെ വസ്തുവായിട്ടാണ് പറഞ്ഞത്. നീദർ നോ മോർ ഇറ്റ് ഈസ് മിൽക്ക്, നോ മോർ ഇറ്റ് ഈസ് ഓറഞ്ച് ജ്യൂസ്. അത് മേലാലെ പാലുമല്ല ഓറഞ്ച് ജ്യൂസുമല്ല. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് കൺവേർട്ടഡ് ഇൻടു എ തേർഡ് എലമെന്റ്, ഒരു മൂന്നാമത്തെ വസ്തുവായിട്ട് മാറി. അതുപോലെയാണ് യേശു ക്രിസ്തുവിന്റെ ഡ്യുവൽ നേച്ചർ, ഇത് പ്രകൃതം. അതായത് ദൈവത്വവും മനുഷ്യത്വവും പരസ്പരം സമ്മേളിച്ച മൂന്നാമത്തെ ഒരു ഭാവത്തിലാണ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നതെന്നാണ് അറിയൂസ് വാദിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ ഇയാൾ ഈ അത്താനിയാസൂസ് എന്ന് പറയുന്ന ബിഷപ്പ് അതിനെ ശക്തമായി എതിർത്തു. ശക്തമായത് അദ്ദേഹം പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൽ രണ്ട് ആളത്വങ്ങൾ ഉണ്ടായിരുന്നു. ആളത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഡിവിനിറ്റി ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി, പരിപൂർണനായ ദൈവവും പരിപൂർണനായ മനുഷ്യനും. ആൻഡ് ദ ഡിവിനിറ്റി റിമൈൻഡ് ഡിവിനിറ്റി ഓൾ ടൈം വിതൗട്ട് മിംഗ്ലിംഗ് വിത്ത് ദി ഹ്യൂമാനിറ്റി, ഹ്യൂമാനിറ്റിയോട് യാതൊരു നിലയിലും ഇഴുകിച്ചേരാതെ അമാൽഗമേറ്റ് ചെയ്യാതെ ഡിവിനിറ്റി സ്റ്റുഡ് വിത്ത് ഹിം ഇൻഡിപെൻഡന്റ്ലി അൺടച്ചിങ് ടു ഹ്യൂമാനിറ്റി. അതായത്
മനുഷ്യത്വവുമായി യാതൊരു നിലയിലും ഇടകലാതെ ദൈവത്വം ദൈവത്വമായി തന്നെ നിന്നു. അപ്പോൾ തന്നെ ഹ്യൂമാനിറ്റി സ്റ്റുഡ് അലോൺ വിതൗട്ട് മിംഗ്ലിംഗ് വിത്ത് ദ ഡിയറ്റി. അതായത് ദൈവത്വത്തോട് ഇടകലരാതെ ഹ്യൂമാനിറ്റിയും അങ്ങനെ തന്നെ നിന്നു. അങ്ങനെ ബോത്ത് ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി വിതൗട്ട് ഇന്റർമിംഗ്ലിംഗ് എക്സിസ്റ്റഡ് ഇൻ വൺ പേഴ്സൺ അറ്റ് ദ സെയിം ടൈം. അതായത് ഒരു വ്യക്തിയിൽ ഒരേ സമയത്ത് പരസ്പരം അത് ലയിച്ചമരാതെ ദൈവത്വം ദൈവത്വമായും മനുഷ്യത്വം മനുഷ്യത്വമായും കർത്താവായ യേശു ക്രിസ്തുവിൽ അന്ത്യം വരെയും നിന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന് രണ്ട് സ്വഭാവം ഉണ്ടായിരുന്നു, ദൈവം മനുഷ്യൻ എന്നാണ് വേദോസം പഠിപ്പിക്കുന്ന. അതാണ് ആദിമസഭയെ അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും പഠിപ്പിച്ചത്. അറിയൂസാണ് അതിനെ വിപരീതമായി പഠിപ്പിച്ചത്. അപ്പോൾ അത് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വേറൊരു വിപരീതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ റൂഹയാണ്. അതായത് ദൈവത്തിന്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവിന് ആളത്വം ഇല്ല എന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിന് ആളത്വം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് കാരണമായി. അവിടെയാണ് ആദിമകാലത്ത് മിക്കവാറും അന്നുണ്ടായിരുന്ന പലസ്റ്റീൻ പ്രവിശ്യകളിലെ എല്ലാ സഭാ അധ്യക്ഷന്മാരും ബിഷപ്പുമാരും വിളിച്ചുകൂട്ടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അധ്യക്ഷതയിലാണ് നീഷ്യൻ സുന്നതദോസ് നടക്കുന്നത്. ആ നീഷ്യൻ സുന്നതദോസ് വെച്ച് അറിയൂസും അത്താനിയൂസും തമ്മിൽ ക്രിസ്തുവിന്റെ ഇരുവിധമായ പ്രകൃതങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ആളത്വരാഹിത്യം ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് അതിരൂക്ഷമായി തർക്കമുണ്ടാകുകയും അവിടെ ഈ തർക്കസംഗതികളെ ശക്തമായി വാദിക്കുകയും മെജോറിറ്റി അല്ല എന്ന് പറഞ്ഞാൽ 99% സന്നിധിയിലായിരുന്ന ബിഷപ്പുമാരും ക്രിസ്തുവിന്റെ ഡ്യുവൽ നേച്ചറിനെയും പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയും വചനം കൊണ്ട് സ്ഥിരീകരിക്കുകയും അറിയൂസിനെ വിപരീത ഉപദേഷ്ടാവായി സഭാ കൗൺസിൽ കണ്ടം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് അദ്ദേഹത്തെ സഭ മുടക്കി. അദ്ദേഹം പിന്നീട് ഒരു വിപരീത ഉപദേശകനായി മാറി. അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ പിന്തുടർച്ചക്കാരായി 19-ആം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ വാച്ച് ടവർ സൊസൈറ്റി സ്ഥാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആൾക്കാരാണ് യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ആളുകൾ. ആ യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഈ അറിയൂസിന്റെ പിന്തുടർച്ചക്കാരായ ഉപദേശത്തിന്റെ ആളുകളാണ്. അപ്പൊ ഒരാള് പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയോ അല്ലെങ്കിൽ ഒരു വ്യാപാരമോ മാത്രമല്ല, അത് ശക്തിയും വ്യാപാരമുള്ള ഒരു വ്യക്തിയാണെന്നാണ് വേദോസം പറയുന്നത്. പോളിസ്പെന്നെ പരിശുദ്ധാത്മാവും ശക്തിയും അതുപോലെ വ്യാപാരവും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ വേദോസത്തിൽ തെളിവോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഒരു വാക്യം, സെക്രിയ പ്രവാചന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സെക്രിയ പ്രവാചന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സെരുബ്ബബേലിനോട് അരുളിച്ചെയ്യുന്നു. സെക്രിയ പ്രവാചന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ സെരുബ്ബബേലിനോട് അരുളിച്ചെയ്യുന്നു. എത്ര വളരെ വളരെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്. അപ്പൊ അവിടെ വ്യക്തമായത്, അതായത് ദൈവാത്മാവ് ശക്തിക്ക് അതീതനായി ആൾ തന്നെയാണെന്നാണ് ആ വാക്യ പറയുന്നത്. അവൻ ശക്തിയുള്ളവനാണ്, പക്ഷേ ശക്തിക്ക് അതീതനായി അവൻ ഒരു വ്യക്തിയാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സെക്രിയ പ്രവാചന പുസ്തകം 4:6. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ നോട്ട് എഴുതുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അതിനെ പിന്നീട് പകർത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സെക്രിയ 4:6 എടുത്ത് സൂക്ഷ്മമായി വായിച്ചു നോക്കുക. അവിടെ വായിക്കുക, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ശക്തിക്ക് അധീതനായ ഒരു വ്യക്തിയാണെന്ന് ഈ വാക്യം കൊണ്ട് തെളിയുന്നു. ഇനിയും പ്രവൃത്തിയുള്ള പുസ്തകം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. പ്രവൃത്തിയുള്ള പുസ്തകം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് പത്രോസ് പറയുന്നു. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ വെച്ചുള്ള മാനസാന്തര പ്രസംഗത്തിൽ പത്രോസ് കാര്യങ്ങളെ നറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കർത്താവായ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇപ്പൊ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണെങ്കിൽ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മ ശക്തിയാൽ അഭിഷേകം ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ പരിശുദ്ധാത്മാവിനെ ശക്തിയും വേർതിരിച്ചാണ് അവിടെ ആ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്ന പറഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെയും പരിശുദ്ധാത്മാവ് ദൈവശക്തി എന്നിങ്ങനെ വേർതിരിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
പരിശുദ്ധാത്മാവ് ദൈവശക്തി. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് വേറെ ആരുടെയും സഹായം വേണ്ട. പരിശുദ്ധാത്മാവിന്റെ സഹായം മാത്രം മതി മനസ്സിലാക്കാൻ. ആ വാക്യങ്ങൾ വായിക്കണം, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എം കെ ജാക്കോജാന്റെയോ വേറൊരാളുടെയോ ഒന്നും പുസ്തകങ്ങൾ വായിക്കാൻ പോകാതെ വേദപുസ്തകങ്ങൾ വായിക്കുക. വായിക്കുമ്പോൾ അവിടെ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു, അതായത് പരിശുദ്ധാത്മാവിനെയും ദൈവശക്തിയെയും വ്യക്തം പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുക. അതിനാൽ പരിശുദ്ധാത്മാവ് കേവലം ദൈവത്തിന്റെ ശക്തിയല്ല, അത് ദൈവശക്തിയോടുകൂടിയ വ്യക്തിയാണെന്ന് ഇവിടെ തെളിയുന്നു. അപ്പൊ ദൈവത്തിന്റെ റൂഹായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് പഠിപ്പിക്കുന്ന ഉപദേശം വ്യാജമാണ്, ഹോഷ്കാണ്, വേദവിപരീതമാണ്, ദൈവവചനത്തോട് യോജിക്കാതെ. ദൈവശക്തിയുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള വ്യക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് നിഷ്തർക്കം ഇവിടെ ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കാം. ഇനി എനിക്ക് ഒരു വാക്യം കൂടി പറയാനുള്ള സമയം ഇന്ന് രാത്രി ഉള്ളൂ. അത് കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്ന് ഉള്ള ചില ഭാഗങ്ങളാണ്. ആ മൂന്നാം അധ്യായം പരിശോധിക്കുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷയാകുന്ന പുതിയ നിയമ ശുശ്രൂഷയുടെ മേന്മയെ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുക. അവിടെ ഈ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാകുന്ന പുതിയ നിയമത്തിലെ ശുശ്രൂഷയെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. അവിടെ പറയുമ്പോൾ മൂന്നാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് വളരെ വ്യക്തമായി പരാമർശമുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാക്കപ്പെട്ടു എന്നാ വായിക്കുന്നു. അപ്പൊ എന്ന് പറയാണ്, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ അക്ഷരം കൊല്ലുന്നു, അത് ന്യായപ്രമാണം കൊല്ലുന്നു, ആത്മാവ് ചെയ്യുന്നു, ജീവിപ്പിക്കുന്നു എന്ന ആറാം വാക്യത്തിലും ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകുകയില്ലയോ എന്ന്, അതായത് കല്ലിൽ അക്ഷരമായി എഴുതിയ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു, അത് കൊല്ലുന്നു എങ്കിൽ ഈ ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്. അപ്പോൾ കല്ലിൽ അക്ഷരമായി എഴുതിയ ആ വചനത്തെക്കാൾ ന്യായപ്രമാണത്തെക്കാൾ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ എന്ന് അപ്പോസ്തലൻ ചോദിക്കുക. പിന്നീട് 17-18 വാക്യങ്ങൾ നോക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പിന്നെ ആത്മാവാകുന്ന കർത്താവ് എന്ന് തിരിച്ചും പറഞ്ഞു. അത് ഇന്റർചേഞ്ചബിൾ പറയാം, കർത്താവിന്റെ ആത്മാവെന്നും ആത്മാവാകുന്ന കർത്താവെന്നും. ഇപ്പൊ കർത്താവിന്റെ ആത്മാവെന്ന് പറയുന്നതും ആത്മാവാകുന്ന കർത്താവെന്നും തിരിച്ചും മറിച്ചും പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന് ആ ഭാഗം കൊണ്ട് വളരെ വ്യക്തമായി തെളിയാണ്. അത് താൻ കർത്താവ് ആകുന്നു അഥവാ കർത്താവ് അഥവാ യഹോവയായ ദൈവം കൂടെ ആകുന്നു എന്ന് ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ താൻ കർത്താവും ദൈവമാകിയാൽ മുമ്പ് തെളിയിച്ചതുപോലെ തനിക്ക് ആളത്വം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ്. അപ്പൊ കർത്തൃത്വം നടത്തുന്നവൻ എന്ന് പറയുമ്പോൾ ഒരു ശക്തിക്ക് കേവലം കർത്തൃത്വം നടത്താൻ പറ്റുകയില്ല, പറ്റുമോ? കർത്തൃത്വം നടത്തുന്ന കഴിഞ്ഞാൽ ലോഡ്ഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പം ഒരു ശക്തിക്ക് പിന്നെ ഇതിനെ ഒരു കർത്തൃത്വം നടത്താൻ പറ്റുകയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ ദൃഷ്ടാന്തം ഇവിടെയും പറയാം, അതായത് ഇലക്ട്രിസിറ്റിക്ക് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി കൊണ്ട് ചൂടാക്കുന്നു, തണുപ്പിക്കുന്നു, കറക്കുന്നു, പിന്നെ നിശ്ചലമാക്കുന്നു, ഒരുപാട് പ്രവർത്തി. ഇലക്ട്രിസിറ്റിയുടെ ഇൻവെൻഷനോടെയാണ് ലോകത്തിൽ വിപ്ലവാത്മകമാകുന്ന അനേക കണ്ടുപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഭൂമുഖത്ത് വർക്ക് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഒരു മോട്ടോർ തുടങ്ങി ഇപ്പോഴത്തെ സൂപ്പർ കമ്പ്യൂട്ടർ വരെയുള്ള എല്ലാ ഉപകരണങ്ങളും ഇലക്ട്രിസിറ്റി ആശ്രയിച്ചായിരിക്കുന്നത്. കാര്യം അത് ശക്തിയാണ്, അവയെ പ്രവർത്തന നിരതമാക്കി തീർക്കുന്ന ശക്തിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇലക്ട്രിസിറ്റി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് കേവലം ഒരു ശക്തിയാകുന്നു. അതിൻ്റെ ആളത്വമില്ല, അതിന് ഒരു ആലോചനയില്ല, അതിന് ബുദ്ധിവൈഭവുമില്ല, അതിനെ ആലോചിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ സാധിക്കില്ല. അപ്പൊ അത് തന്നെ ഒരു ശക്തിയായി മാത്രം അവശേഷിക്കും. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് അതിശക്തനും അതേസമയത്ത് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരാളത്വമാണെന്ന് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. കർത്താവിനെ വെച്ചാൽ തുറന്ന ഇനിയും കുറേയേറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ കുറിച്ച് നിലയിക്കാനായിട്ടുണ്ട്. അത് വേദപുസ്തകത്തുണ്ട്. അതിലെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ കൂട്ടിച്ചേർത്ത് നമുക്ക് തന്ന പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ വാദം, പിന്നെ പരിശുദ്ധാത്മാവിന് വരുന്ന നിയോഗം, പരിശുദ്ധാത്മാവിന് മനുഷ്യനെ പോലെ കേൾക്കാനുള്ള കഴിവ് അല്ലെ ദൈവത്തെ പോലെ കേൾക്കാനുള്ള കഴിവ്, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥത, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. അതുവരെയും ഈ വചനഭാഗം കൂടുതൽ പ്രകാശിതമായി നിങ്ങളുടെ ഹൃദയങ്ങൾ ലഭിച്ചിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിന്മേൽ കൂടുതൽ ഉറപ്പും ധൈര്യവും ലഭിക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം